ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇത് വാങ്ങാൻ പറ്റിയത്. പെട്ടെന്നൊരു ബൾക്കായിട്ട് ഓർഡർ വന്നപ്പോൾ അങ്ങനെ ഞാനിത് വാങ്ങിയത്. കൂടുതൽ ഞാൻ സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഈ വണ്ടർ ഷെഫിൻ്റെ സ്റ്റാൻഡ് മിക്സർ സെലക്ട് ചെയ്തത്. നമുക്കിതൊന്ന് അൺബോക്സിങ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ മേളിൽ ഫസ്റ്റ് വരുന്നത് ഒരു ബുക്ക്ലെറ്റാണ്, നമ്മുടെ യൂസർ മാനുവലാണ്. ഇതിനുള്ളിൽ നമ്മൾ കാണുന്ന മൂന്ന് വിസ്കുകളും പിന്നെ അതെങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് ഇതൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. പിന്നെ 3 വർഷത്തെ വാറണ്ടി ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഞാനിവിടെ റെഡ് കളറാണ് ചൂസ് ചെയ്തത്. ബ്ലാക്ക് ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും അതവിടെ കണ്ടില്ല, റെഡ് കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് റെഡ് കളറ്. ഇതിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ മെറ്റൽ ബോഡിയാണ്. പിന്നെ ഇതേപോലെയുള്ള ഒരു സ്റ്റീലിൻ്റെ വലിയൊരു ബൗൾ വരുന്നുണ്ട്. ഒരു 5 ലിറ്റർ വരുന്ന ബൗളാണ്. നല്ല സ്റ്റീലിൻ്റെ അത്യാവശ്യം കട്ടിയുള്ള ബൗളാണ്. പിന്നെ ഇതിന് മുകളിൽ ഒരു ഫൈബറിൻ്റെ ഒരു മൂടിയായിട്ട് വരുന്നുണ്ട്, തെറിച്ചൊന്നും വീഴാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. നമ്മളിതെങ്ങനെ എടുക്കുന്നത്, റൈറ്റിലേക്കൊന്ന് ഇട്ടിട്ട് റൈറ്റിലേക്കൊന്ന് തിരിക്കുമ്പോഴേക്കും അത് ലോക്കായിക്കോളും. ഒരു ബട്ടൺ പോലെയുണ്ട്, അപ്പോൾ അത് ലോക്കായിക്കോളും. പിന്നെ അത് ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പോൾ അത് ഊരിയെടുക്കാൻ സാധിക്കും, അത്രയേ ഉള്ളൂ. ഈസിയാണ്, നമുക്കിത് കൈകാര്യം ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. പിന്നെ ഇതിൻ്റെ വിസ്ക് എന്ന് പറയുന്നത്, ഇപ്പം ഞാനീ കാണിച്ചിരിക്കുന്ന വിസ്ക് ബലൂൺ വിസ്കാണ്. അത് നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യാനും പിന്നെ ക്രീം ബീറ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതേപോലെയുള്ള ബ്ലാക്ക് ബ്ലേഡ് പോലെയുള്ളത് അതിന് മുകളിലേക്ക് ഇട്ടിട്ട് അത് മുകളിലേക്ക് തെറിച്ച് വിടാൻ, ആ മോട്ടറിലേക്കൊന്നും തെറിച്ച് വീഴാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരുപാട് നമ്മൾ നിറച്ചിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അങ്ങോട്ട് തെറിക്കുകയുള്ളൂ. നമ്മൾ കുറച്ചൊക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ പാക്കിങ്, നല്ലൊരു പാക്കിംഗ് ആയിരുന്നു ഇതിൻ്റെ. പിന്നെ ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഡോയൊക്കെ മിക്സ് ചെയ്യാനുള്ള ഒരു വിസ്കും, പിന്നെ വരുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാനും. ഇതിപ്പോൾ ഡോയൊക്കെ നമ്മൾ ചപ്പാത്തിക്കാണെങ്കിലും പത്തിരിക്കാണെങ്കിലും ഒക്കെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടിട്ട് അത് മിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമ്മളിതിപ്പോൾ താഴെ മുകളിലേക്കും താഴത്തേക്കും ചെയ്തെന്നാലും നമുക്കിത് പൊക്കിയെടുക്കാനും താഴ്ത്താനും നമുക്ക് സാധിക്കും. ആ സ്പീഡിൻ്റെ മുകളിലായിട്ട് തന്നെ ഒരു ബട്ടണുണ്ട്. പിന്നെ ഇത് നമ്മൾ ഊരിയെടുക്കുന്നത് വളരെ ഈസിയാണ്. മുകളിലേക്കൊന്ന് പ്രസ് ചെയ്യുക, കണ്ടോ, ഇതുപോലെ തിരിച്ചാൽ മാത്രം മതി. മുകളിലേക്ക് പ്രസ് ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് തിരിച്ച് റൈറ്റിലേക്ക് തിരിക്കുമ്പോൾ അത് ലോക്കായി, തിരിച്ചും അതേപോലെ തന്നെ ചെയ്താൽ മാത്രം മതി. നമ്മൾ ഈ വിസ്ക്, നമ്മൾ എഗ്ഗൊക്കെ ബീറ്റ് ചെയ്തതിന് ശേഷം ബലൂൺ വിസ്ക് മാറ്റിയതിന് ശേഷം ഇതിട്ട് കൊടുത്തിട്ടാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യേണ്ടത്. ഇത് കുറച്ച് കട്ടിയുള്ള, മറ്റേ വിസ്കുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി കട്ടിയുണ്ട് ഈ വിസ്കിന്. കണ്ടോ, ഇതേപോലെ തിരിച്ച് മുകളിലേക്ക് തിരിക്കുക, എന്നിട്ടിത് പൊക്കുക, പിന്നെ അതേപോലെ താഴ്ത്തുക, അത്രയേ ഉള്ളൂ. അതേ താഴ്ത്തുന്നതും പൊക്കുന്നതും ഒരേപോലെ തന്നെ തിരിച്ചാൽ മാത്രം മതി മുകളിലേക്ക്. പിന്നെ ഇത് 6 സ്പീഡാണ് ഇതിന്, ഹൈ സ്പീഡ് എന്ന് പറയുന്നത് 6 ആണ്. പിന്നെ ഇതിൻ്റെ വയറും കാര്യങ്ങളും നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ ബൾക്കായിട്ടൊരു ഓർഡർ വന്നപ്പോൾ ഫസ്റ്റ് നമ്മളിതിൽ ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് അത് വാങ്ങിയത് തന്നെ. നമ്മളിതിപ്പോൾ ഹാൻഡ് മിക്സറിൽ ചെയ്യുവാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മളുടെ ഷോൾഡറൊക്കെ വേദന എടുക്കും. അപ്പോൾ നിന്ന് അവിടെ തന്നെ നിന്ന് നമ്മളിത് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ നമുക്കത് ചെയ്ത് ഇട്ടിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി ചെയ്യാം, ജോലി ചെയ്യാം. അതിന് വേണ്ടിയിട്ട് അവിടെ തന്നെ നിൽക്കണം എന്നില്ല. ഇതേപോലെ ഒരുമിച്ച് നമ്മൾ ഹാൻഡ് മിക്സറിൽ ചെയ്യുന്ന പോലെയുള്ള ഒരുമിച്ച് പഞ്ചസാരയാണെങ്കിലും എസൻസും എഗ്ഗൊക്കെ നമുക്ക് ഒരുമിച്ച് ഇട്ടിട്ട് നമുക്കത് ബീറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഫസ്റ്റ് സ്പീഡിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, ഇപ്പോൾ സെക്കൻഡ് സ്പീഡിലേക്കാക്കി. പിന്നെ അതേപോലെ തന്നെ 3rd, 4th അങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ ഹൈ സ്പീഡിലേക്ക് മാറ്റിയത്. ഹൈ സ്പീഡിൽ ഇട്ടെന്നാൽ ഇപ്പോൾ ഞാൻ പഞ്ചസാര കുറച്ച് കുറഞ്ഞ് പോയതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരുമിച്ച് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് ഒരുമിച്ച് അങ്ങോട്ട് ബീറ്റ് ചെയ്യാൻ വെച്ചാൽ മാത്രം മതി. ഇതിപ്പോൾ ഹൈ സ്പീഡിലാണ് ഇട്ടിരിക്കുന്നത്, ഹൈ സ്പീഡ് ഇത്രയും ഉണ്ടാവും. എന്നിട്ട് ഇതേപോലെ മൂടി വെക്കണം എന്ന് നിർബന്ധമില്ല. ഒരുപാട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം അത്രയും നിറഞ്ഞിരിക്കുമ്പോൾ മാത്രം മുകളിലേക്ക് തെറിച്ച് വരുള്ളൂ, അല്ലെങ്കിൽ തെറിച്ചൊന്നും പോരുന്നില്ല. പിന്നെ ഇതിലേക്ക് നമ്മളുടെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുന്നെങ്കിൽ, ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും ഇപ്പോൾ ഈ ആണെങ്കിലൊക്കെ ഇട്ട് കൊടുക്കുന്നെങ്കിൽ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ആണെങ്കിൽ അതിനുള്ള ഒരു ഹോളുണ്ട്, അപ്പോൾ തെറിച്ച് പുറത്തേക്കൊന്നും പോവാതെ നേരിട്ട് അതിൻ്റെ ആ ബൗളിലേക്ക് തന്നെ വീഴുകയും ചെയ്യും. എന്നിട്ട് നന്നായിട്ട് ക്രീമി ടെക്സ്ചർ ആയതിനു ശേഷം, ഇതുപോലെ ഡബിൾ ക്വാണ്ടിറ്റി ആയതിനു ശേഷമാണ് ഞാൻ പിന്നെ ഓഫ് ചെയ്തിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഫസ്റ്റ് സ്പീഡിലാണ് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത്. ഓയിൽ ഒഴിച്ചിട്ട് ഫസ്റ്റ് സ്പീഡിൽ ഇട്ട് കൊടുത്തു.
എന്നിട്ടിപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വിസ്ക് മാറ്റിയതിന് ശേഷം നമ്മൾ മറ്റേ ഞാൻ കാണിച്ച ആ കട്ടിയുള്ള ബ്ലേഡ് വിസ്ക് അത് നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതൊരു ഫസ്റ്റ് സ്പീഡ് സെക്കൻഡ് സ്പീഡിൽ ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി, അത് ഹൈ സ്പീഡിൽ ഇടേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതൊക്കെ മാറ്റിയതിന് ശേഷമാണ് പിന്നെ ഞാൻ ക്രീമൊന്ന് ബീറ്റ് ചെയ്യുകയാണ് അതിനകത്ത്. ഇപ്പോൾ ഒരു 1.5 ലിറ്റർ ക്രീം വരെ നമുക്കിതിനകത്ത് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിൽ കൂടുതലാവും അതെനിക്കറിയില്ല. 1.5 ലിറ്റർ ഈസി ആയിട്ട് നമുക്കിതിനകത്ത് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം 4 കിലോയൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യും. ചിലപ്പോൾ 5 കിലോ വന്നാൽ കുറച്ച് ആ ബൗള് നിറഞ്ഞ് പോവുമായിരിക്കും, നിറഞ്ഞ് നിൽക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് അത് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. 4 കിലോ എങ്ങനെയാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് നമുക്കിതിനകത്ത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അന്നേരം നിറച്ച് വരുമ്പോഴാണ് നമ്മൾ മുകളിലേക്ക് ആ മൂടിയൊക്കെ വെച്ചിട്ട് നമ്മൾക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ തെറിച്ചൊന്നും പുറത്തേക്കൊന്നും വീഴില്ല. ആ മുകളിലുള്ള ബ്ലാക്ക് കളറുള്ള ആ ബ്ലേഡ് പോലെയുള്ള അതും നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അല്ലാതെ നമുക്ക് കുറച്ചൊക്കെ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് സ്പീഡ് സെക്കൻഡ് സ്പീഡിലേക്ക് ഇട്ട് പിന്നെ ഞാൻ ഹൈ സ്പീഡിലേക്ക് മാറ്റിയതാണ്. നേരിട്ട് ഹൈ സ്പീഡിൽ മാറ്റിയതല്ല, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ ഇട്ടിട്ട് ഹൈ സ്പീഡിലേക്ക് മാറ്റി. നമ്മളിതിപ്പോൾ ഹാൻഡ് മിക്സറിൽ ചെയ്യുന്നതിനേലും പകുതി സമയം കൊണ്ട് തന്നെ നമ്മളുടെ ക്രീം ബീറ്റായിട്ടുണ്ട്, നല്ല സ്റ്റിഫായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എന്നാൽ ഒരുപാട് അങ്ങോട്ട് ചൂടായി പോയി അങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് നമ്മൾ ബീറ്റായി കിട്ടുമ്പോൾ അങ്ങനെ ചൂടായി അങ്ങനെയൊന്നും പോയിട്ടില്ല. നല്ലൊരു സ്റ്റിഫ് പീക്കായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഓവർ ബീറ്റാവാതെ നോക്കിയാൽ മതി, നമ്മൾ ഇട്ടിട്ട് പോകുമ്പോഴേക്കും അത് ഓവർ ബീറ്റാവാതെ നോക്കിയാൽ മാത്രം മതി ഇടയ്ക്ക് വന്നിട്ട്, അല്ലാതെ വേറൊരു പ്രശ്നമില്ല. ഇതിൽ വളരെ ഈസിയാണ്, നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ് ഈ ഒരു സ്റ്റാൻഡ് മിക്സർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഹോം ബേക്കർക്ക് ഒരു സ്റ്റാൻഡ് മിക്സർ അത്യാവശ്യമാണിത്. പിന്നെ ഇത്രയും ഞാനൊരു 24 കേക്കുകളോളം ഞാൻ ചെയ്തെടുത്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഞാനിത് വാങ്ങിയത് തന്നെ. അപ്പോൾ വാങ്ങണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു, ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഏതാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ഞാൻ ഒരുപാട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കൂടുതലും വണ്ടർ ഷെഫാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ 24 കേക്കുകൾ ഞാൻ ഇതിനകത്ത് തന്നെ ചെയ്തെടുത്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ യൂസ്ഫുള്ളായിരുന്നു, കാരണം ഒരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നിയില്ല. ഒരുമിച്ച് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസി ആയിരുന്നു. വളരെ സ്പോഞ്ചി ആയിട്ട് നല്ലൊരു ടേസ്റ്റിൽ തന്നെ നമുക്കിത് കിട്ടുകയും ചെയ്തു. ടെക്സ്റ്ററായിരുന്നു, നല്ലൊരു ടെക്സ്റ്ററായിട്ട് നമ്മളുടെ കേക്കുകളൊക്കെ നമുക്ക് കിട്ടി. അതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും നമുക്കത് ഒരുമിച്ച് ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഹാൻഡ് മിക്സറിൽ ഒരിക്കലും നടക്കില്ല. നടക്കും ചിലപ്പോൾ, ഹാൻഡ് മിക്സർ ചിലപ്പോൾ കത്തിയൊക്കെ പോകും. അത് അപ്പോൾ അതിനൊന്നും ഇടവരുത്താതെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഒരു സ്റ്റാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ എത്ര ഹെവി ആയിട്ടുള്ള ഓർഡർ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഒറ്റയ്ക്ക് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും സാധിക്കും. ഇത് നമ്മളുടെ കയ്യിൽ നമ്മളിപ്പോൾ എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പൈസ അത്യാവശ്യം ഉണ്ടെങ്കിലും നമുക്കിത് വാങ്ങിച്ചു വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം പെട്ടെന്നൊരു ഓർഡർ വന്നാൽ തന്നെ നമുക്ക് സ്പീഡിൽ നമുക്കിതിപ്പോൾ അതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് അടുത്ത ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സേവ് ചെയ്തെടുക്കുക അങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. നല്ലൊരു മെറ്റൽ ബോഡി, നല്ലൊരു ആ ബൗള് തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ബൗളാണ്. നമുക്ക് ഈസി ആയിട്ട് അത്ര അറിയാത്തവർക്ക് പോലും ഈസി ആയിട്ട് നമുക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. കൂടെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ എന്നാലേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. Thanks for watching.